Hi dear friends, ellathinte YouTube channel like orikkal koodi swagatham. Innathe video le nammal discuss cheyyunnathu OET de writing ine engane first attempt thanne B score nedam ennalladine kurichana. Appo pallarum parayunna oru kaariyana writing task bayangara tough aanu adinu vendina score kittunnilla adokke. Appo ini ningalodu parayanalla enna vechittundengile njan parayunna techniques tips methods okke ningal follow cheyyuvanengile തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൈറ്റിങ്ങിന് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. അപ്പൊ നന്നായിട്ട് നിങ്ങൾ ആത്മാർത്ഥതയോടെ അപ്രണബോധത്തോടെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന ആ സ്കോറ് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് അത്യാവശ്യം നല്ല ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. അതായത് ഗ്രാമർ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ടെൻസിനെ കുറിച്ച് അറിയണം, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല ഒരു ഗ്രാഹ്യം നമ്മൾ OET എഴുതാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുമ്പോൾ തന്നെ നിങ്ങളൊന്നും നിങ്ങളെ സെൽഫ് ആയിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഗ്രാമറിനെ കുറിച്ചൊരു നോളജ് ഇല്ല, അങ്ങനെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് നിന്ന് നല്ല ഒരു ട്രെയിനിങ് എടുക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ട് എന്ന് തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന ടെക്നിക്സും ടിപ്സും മെത്തേഡ്സും ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന സ്കോറ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, അതായത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾ എന്നുള്ള ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫർദർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് 100% എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ആദ്യം തന്നെ നമുക്ക് എക്സാമിന് കിട്ടുന്ന ബുക്ക്ലെറ്റ്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത്. ഈ ബുക്ക്ലെറ്റിനകത്ത് കേസ് നോട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്കുള്ള റൈറ്റിംഗ് ടാസ്കും ഉണ്ടാവും. ഈ കേസ് നോട്ട് എന്ന് പറയുന്നത് പല ലെങ്തിലുള്ളതാവാം, ചിലപ്പോൾ ചെറുതായിട്ട് ഒരു പേജ് മാത്രം ഉള്ളതായിരിക്കാം, ചിലപ്പോൾ 2 പേജ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 3 പേജ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല ലെങ്തിലുള്ളതായിരിക്കാം. പിന്നെ എത്രയൊക്കെ ലെങ്തിലുള്ള കേസ് നോട്ട് ആണ് എങ്കിൽ കൂടിയും നമ്മൾ ഇതിനകത്തു നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ സെലക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നിർത്തേണ്ടത് 180 to 200 വേർഡ് ലിമിറ്റിനുള്ളിലാണ്. അതായത് ഒരു 20 to 22 ലൈൻസിനുള്ളിലാണ് നിങ്ങൾ എഴുതി നിർത്തേണ്ടത്. അപ്പോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പല തരത്തിലുള്ള ട്രെയിനിങ് മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സിൽ നിന്നും നിങ്ങൾ കളക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സാം ഡേയിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് കിട്ടുന്ന കേസ് നോട്ട് 3 പേജ് ഒക്കെ ഉള്ളതാണോ, നമ്മൾ പെട്ടെന്ന് ഒരു അപ്സെറ്റ് ആയി പോകും. അങ്ങനെ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോഴേ അപ്സെറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ എഴുതുന്നതും എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, എക്സാം ഡേയിൽ ഒരു സർപ്രൈസും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലുള്ള ട്രെയിനിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് ട്രെയിനിങ് മെറ്റീരിയൽ ഒക്കെ കിട്ടി. അപ്പൊ നിങ്ങൾ എങ്ങനെ എവിടെയാണ് എഴുതി പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ OET ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ബുക്ക്ലെറ്റ് കിട്ടും. ആ ബുക്ക്ലെറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് പ്രിന്റ് എടുക്കുക, എന്നിട്ട് അതിനകത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 or 2 തവണ എങ്കിലും ഒന്ന് എഴുതി നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പറും കാര്യമൊക്കെ ആയിട്ടൊന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റും. അപ്പോഴ് ആ കിട്ടുന്ന ആ ബുക്ക്ലെറ്റിന്റെ ഉൾഭാഗം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇങ്ങനെ ലൈനുകളുള്ള ഒരു പേപ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എഴുതി നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 200 വേർഡ് ലിമിറ്റിൽ എഴുതി നിർത്താൻ നിങ്ങൾ ഏതാണ്ട് എത്ര ലൈന് എഴുതണം എന്നുള്ളത് നോക്കി അതേക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അപ്പോഴ് ഇനി നമ്മൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രോപ്പർ ടൈം മാനേജ്മെന്റ്. ഞാൻ പറയുന്നതനുസരിച്ച് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലൊരു OET ലെറ്റർ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അതായത് ഒന്ന്, പ്രോപ്പർ ടൈം പ്ലാനിങ്ങിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഈ OET റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫോർമാറ്റ് ഇല്ല, ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ലെറ്റർ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ ആദ്യ കമ്പോണന്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം.
അപ്പൊ നമുക്കറിയാം OET ക്ക് എത്ര സമയം മൊത്തം ഉള്ളത്? 45 മിനിറ്റ് ഉണ്ട്. ഈ 45 മിനിറ്റിലെ ആദ്യത്തെ 5 മിനിറ്റ് ഉണ്ടല്ലോ, ആ 5 മിനിറ്റിൽ നമുക്ക് പെന്നോ പെൻസിലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ജസ്റ്റ് ഇത് റീഡിംഗ് ടൈം മാത്രമാണ്. ബാക്കിയുള്ള ഈ 40 മിനിറ്റ്സ് ആണ് നമുക്ക് റൈറ്റിംഗ് ടൈം ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ റീഡിംഗ് ടൈമും റൈറ്റിംഗ് ടൈമും ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്നെ പ്രശ്നം അറിയാവോ, നമ്മൾ അവിടെയും ഇവിടെ എല്ലാം വായിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം പരതി നമ്മുടെ ആ സമയം നമ്മൾ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാതെ നഷ്ടപ്പെടുത്തി പോകും. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യാനും എഴുതാനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്തിരിക്കും, ഇന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ തുടങ്ങും, അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനാണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ കേസ് നോട്ടും റൈറ്റിംഗ് ടാസ്കും അടങ്ങിയ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ 5 മിനിറ്റില് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ കേസ് നോട്ട് അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക, എന്നിട്ട് ഈ റൈറ്റിംഗ് ടാസ്കിലേക്ക് നേരെ പോവുക. എന്നിട്ട് ഈ റൈറ്റിംഗ് ടാസ്ക് നമ്മൾ മനസ്സിരുത്തി ഒരു 2-3 തവണ അങ്ങ് വായിക്കണം. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ അതിന് കളക്ട് ചെയ്യണം. അതായത് നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്, അതായത് ആരാണ് റിസീവർ. രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാല് എന്തിനു വേണ്ടി നമ്മൾ ലെറ്റർ എഴുതുന്നത്, അതായത് പർപ്പസ്. പിന്നെ ഇത് എന്ത് ടൈപ്പ് ലെറ്റർ ആണ്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോ ലെറ്റർ എഴുതുന്ന വ്യക്തി, അതായത് റിസീവറിന് ഈ പേഷ്യന്റിനെ ഓൾറെഡി അറിയാമോ ഇല്ലയോ, അങ്ങനെയുള്ള ഈ 4 ഇൻഫർമേഷൻ നമ്മൾ ഈ റൈറ്റിംഗ് ടാസ്ക് വായിക്കുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സൂക്ഷ്മതയോടെ സ്പെൻഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞോളണമെന്നില്ല, ഇതൊരു നോൺ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ അൺനോൺ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞോളണമെന്നില്ല. അത് ചിലപ്പോൾ ചില ട്രിക്കി വേയിലൊക്കെ ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ജോൺ കെയറർ എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും ഈ ജോണിന്റെ ഈ കെയറർക്ക് അറിയാമെന്നുള്ളത്. ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ റെഫറിങ് ജോൺ ടു എ കെയർ ഏജൻസി എന്നായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്കറിയാം ആൾക്ക് കെയർ ഏജൻസിക്ക് ജോണിനെ പരിചയമില്ല. അങ്ങനെ നമ്മൾ ചില മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളുടെ ഈ മൊത്തം ലെറ്ററിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഓരോ ഡാറ്റയും നമ്മൾ വായിക്കുമ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. അതായത് ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും 4 ടൈപ്പ് ലെറ്റർ ഉണ്ട്. അപ്പോഴ് നമ്മൾ ഈ പറഞ്ഞ 4 ലെറ്ററിൽ 3 ടൈപ്പ് ലെറ്ററും ഏതാണ്ട് സിമിലർ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് റെഫറൻസ് ലെറ്റർ, ഡിസ്ചാർജ് ലെറ്റർ ആൻഡ് ട്രാൻസ്ഫർ ലെറ്റർ. അപ്പൊ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത് റെഫറൽ ലെറ്റർ ആണ്. 4-ാമത്തെ ലെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ. ഇതിന്റെയൊക്കെ ഈ പേര് കാണിക്കുന്നത് പോലെ തന്നെ ആണ് ഈ ഓരോ ലെറ്ററിന്റെയും പർപ്പസ് വരുന്നത്. അതായത് റെഫറൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പേഷ്യന്റിനെ വേറെ ഏതെങ്കിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനോ ഡയറ്റീഷ്യനോ അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ റെഫർ ചെയ്യുന്നത്. ഡിസ്ചാർജ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നമ്മൾ എഴുതുന്ന ലെറ്റർ. ട്രാൻസ്ഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജെറിയാട്രിക് വാർഡിലുള്ള ഒരു പേഷ്യന്റ് ഗ്യാസ്ട്രോ വാർഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വിടുവാണ്, അപ്പോൾ എഴുതുന്ന ലെറ്റർ. പിന്നെ ഇൻഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് നമ്മൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന് ചിക്കൻ പോക്സിനെ കുറിച്ചും അതിന്റെ പ്രിവെൻഷനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ലെറ്റർ നമ്മൾ എഴുതുക. അങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള 4 ലെറ്ററുകൾ നമ്മൾക്ക് കിട്ടാറുണ്ട്. അപ്പോഴ് നമ്മൾ ഈ OET ലെ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി കേസ് നോട്ട് വായിക്കുമ്പോൾ കേസ് നോട്ടിനകത്തു നിന്ന് റെലവെന്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ കളക്ട് ചെയ്ത ഈ 4 ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട്. അതായത് ആരാണ് റിസീവർ, എന്തുകൊണ്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്, ആൾക്ക് മുന്നേ അറിയാവോ ഈ പേഷ്യന്റിനെ, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ലെറ്റർ ആണ്, ഈ ഇൻഫർമേഷൻ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളുടെ കേസ് നോട്ട് നമ്മൾ വായിക്കാൻ വേണ്ടി. മാത്രമല്ല നമുക്ക് ഇപ്പൊ നമ്മളാണ് റിസീവർ എങ്കിൽ, ഇപ്പൊ ഞാനാണ് എനിക്കാണ് ഈ ലെറ്റർ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ ഇൻഫർമേഷൻ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു വ്യൂ പോയിന്റോടുകൂടി വേണം നമ്മൾ ഈ കേസ് നോട്ട് വായിച്ചിട്ട് അതിനകത്ത് നിന്ന് റെലവെന്റ് ഇൻഫർമേഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമ്മൾ കാര്യം ഈ കേസ് നോട്ടിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ സെലക്ട് ചെയ്തെടുക്കാനുണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരുപാട് സമയമൊന്നും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യരുത്. കാരണം അതിനകത്ത് ആ ഇൻഫർമേഷൻ നമ്മൾ വളരെ ക്യൂരിയോസിറ്റിയോടെ വളരെ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന്
തന്നെ ആ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കേസ് നോട്ടിലോട്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ കേസ് നോട്ടിലത് ഞാൻ പറഞ്ഞു, ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു 1 പേജ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ 1.5 പേജ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ 2 പേജ് അല്ലെങ്കിൽ 3 പേജ്, അങ്ങനെ പല ലെങ്തിലുള്ളതായിരിക്കും. അപ്പോഴ് നമ്മൾ അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തതായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഫുള്ള് കേസ് നോട്ട് പോലും വായിച്ചു തീരാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാവോ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കേസ് നോട്ടുകളും കാര്യങ്ങളും വായിച്ചത് പെട്ടെന്നെങ്കിലും ഒന്ന് വായിച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തോണ്ടിരിക്കണം. അപ്പോഴും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 4 പോയിന്റ് നമ്മുടെ മനസ്സിൽ വെച്ച്, റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത്, ഇറലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ലി ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് എന്നുള്ളത് നമ്മുടെ മനസ്സ് നമ്മൾ റഫായിട്ടൊന്ന് മനസ്സിലാക്കി പെട്ടെന്നൊന്ന് പോകണം. അതായത് നമ്മൾ ഈ ആദ്യത്തെ 5 മിനിറ്റ് വായിക്കുന്ന ഒരുപാട് തറോ ആയിട്ടിരുന്ന് വായിക്കുകയല്ല ചെയ്യുന്നത്, പെട്ടെന്ന് വായിച്ചു പോവാണ്. എങ്കിൽ പോലും ആ വായനയിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ നേരത്തെ റൈറ്റിംഗ് ടാസ്കിനകത്ത് മനസ്സിലാക്കി എടുത്ത പോയിന്റ്സ് മനസ്സിൽ വെച്ചോണ്ട് വേണം വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴെന്തായാലും നമ്മൾ ഈ ആദ്യത്തെ 5 മിനിറ്റ് വായിക്കുമ്പോഴേ നമ്മുടെ അടുത്ത് പെൻ ഉണ്ടാവത്തില്ല, പെൻസിൽ ഉണ്ടാവത്തില്ല, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമുക്ക് ആകപ്പാടെ ചെയ്യാവുന്നത് നമുക്ക് വായിച്ച് മനസ്സിലാക്കി നമുക്ക് ഏതാണ്ട് ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ഈ ആദ്യത്തെ 5 മിനിറ്റിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ 5 മിനിറ്റും കഴിഞ്ഞു, നമ്മളുടെ 40 മിനിറ്റിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയി, അതായത് നമ്മൾക്ക് കയ്യിൽ വാച്ച് ഒന്നും ഉണ്ടാവത്തില്ല, നമ്മളുടെ വാളില് ടൈം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, അവിടെയായിരിക്കും നമ്മൾ ടൈം കാണാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. എനിവേ ഇനി നമുക്ക് 40 മിനിറ്റാ ഉള്ളത്. അപ്പൊ ഈ 40 മിനിറ്റ് ഞാൻ ആണെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് 5 മിനിറ്റ്സ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു മാറ്റി വെക്കും, ബാക്കി 20 മിനിറ്റ്സ് നമ്മള് ഈ ലെറ്റർ എഴുതാൻ വേണ്ടി എടുക്കും, പിന്നെ അവസാനത്തെ 5 മിനിറ്റ്സ് പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി വെക്കും. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ കയ്യിൽ എക്സ്ട്രാ ഒരു 5 മിനിറ്റ്സ് കൂടി ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സമയം കൂടുതൽ എടുത്തു പോവോ, നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെലവന്റ് ഇറലവന്റ് ഡാറ്റയൊക്കെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ ടൈം വേണം. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു സമയ പരിധിക്കുള്ളിൽ നമ്മൾ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ റൈറ്റിംഗിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന 40 മിനിറ്റ്സിലെ ആദ്യ ഫസ്റ്റ് 5 മിനിറ്റ്സ് നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് നോക്കാം. അപ്പോ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ റൈറ്റിംഗ് ടാസ്ക് വായിച്ച് അതിനകത്തുനിന്നൊരു മെന്റൽ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ റീഡിംഗ് ടൈമിൽ, ഇനി അതിനെ വെച്ചോണ്ട് നമ്മള് നമ്മളുടെ കയ്യിലിരിക്കുന്ന കേസ് നോട്ടിനെ ഇപ്പൊ മനസ്സിരുത്തി വായിക്കണം. അങ്ങനെ മനസ്സിരുത്തി വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പെൻസിൽ എടുത്തിട്ട് ഇതിനകത്ത് റെലവന്റ് ആയിട്ടുള്ള ഡാറ്റ കാണുമ്പോൾ ടിക്ക് ഇട്ട് വെക്കുക, ഇറലവന്റ് ആയിട്ടുള്ള ഡാറ്റ കാണുമ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്തിരുത്. പിന്നെ നിങ്ങൾക്കൊരു സംശയം, അത് റെലവന്റ് ആണോ ഇറലവന്റ് ആണോ എന്നൊരു സംശയം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് നിങ്ങൾ ആ ഫുൾ ആ കേസ് നോട്ട് ഫുള്ള് വായിച്ചു നോക്കണം. അപ്പം ആ കേസ് നോട്ട് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആയിരിക്കും അറിയേണ്ടത് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഈ പേഷ്യന്റിനെ സംബന്ധിച്ച് ഈ റീഡർ അറിയേണ്ട പ്രൈമറി ഇഷ്യൂ, എന്താണ് ഈ റീഡർ അറിയേണ്ട സെക്കൻഡറി ഇഷ്യൂ, ഞാൻ കളക്ട് ചെയ്യുന്ന ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ റീഡർക്ക് ഈ പേഷ്യന്റിനെ കുറിച്ച് ഒരു ഓവറോൾ വ്യൂ, ഒരു കോംപ്രഹെൻസീവ് വ്യൂ കിട്ടുവോ, അങ്ങനെയുള്ള കാര്യം ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ വെച്ചോണ്ട് വേണം ഞാൻ ഈ കേസ് നോട്ട് വായിക്കാനും അതിനകത്തുനിന്ന് റെലവന്റ് ഇറലവന്റ് ഡാറ്റ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് എടുക്കാനും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കേസ് നോട്ട് വായിക്കുമ്പോൾ ഇതിനകത്ത് കേസ് നോട്ടിനകത്ത് അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷനും ചിലപ്പം ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് ഒന്നും ആയിരിക്കത്തില്ല തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ അതിനകത്ത് അബ്രിവേഷൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ലെറ്ററും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും റിസീവറിന് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ സ്കോറിനെ മൊത്തം അത് അഫക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യണം നമ്മൾ ഈ വായിക്കുന്ന ആദ്യത്തെ റൈറ്റിംഗിന്റെ 5 മിനിറ്റ്സിൽ. ഇനി വേറൊരു കാര്യം കൂടെ നമ്മളുടെ ആദ്യത്തെ 5 മിനിറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ടിക്കൊക്കെ ഇട്ട് വെച്ചല്ലോ, ഏതൊക്കെ ഡാറ്റ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം, പിന്നെ ഏതൊക്കെ നമുക്ക് ഡാറ്റ നമുക്ക് വേണേ കൊള്ളിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി പെട്ടെന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ഈ സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റഫായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. ഈ റഫായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുന്നതിന് ഞാനൊരു സ്ട്രക്ചർ നിങ്ങളോട്
എന്റെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അതായത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പറഞ്ഞു തരാം. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഡാറ്റ, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന റെലവന്റ് അല്ലെങ്കിൽ ഇറലവന്റ് ഡാറ്റ ആ ഒരു സ്ട്രക്ചറിലേക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ നമ്മളുടെ റൈറ്റിംഗിന്റെ ആ ആദ്യ സമയത്തുള്ള 5 മിനിറ്റ് ചെയ്യണം. അതായത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുവരെ നമ്മൾ എന്തെല്ലാം കാര്യം ചെയ്തു നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. അതായത് ആദ്യത്തെ നമ്മുടെ റീഡിംഗ് ടൈമില് നമ്മള് റൈറ്റിംഗ് ടാസ്ക് വായിച്ചു, കേസ് നോട്ട് വായിച്ചു, അതിനെ കുറിച്ചുള്ള ഒരു മെന്റൽ പ്ലാനും പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം നമ്മള് നമ്മുടെ ഒറിജിനൽ റൈറ്റിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒറിജിനൽ റൈറ്റിംഗ് ടൈമിന്റെ ആദ്യത്തെ 5 മിനിറ്റില് നിങ്ങൾ ഈ കേസ് നോട്ടിനകത്ത് റെലവന്റ് ഇറലവന്റ് ഡാറ്റ ഐഡന്റിഫൈ ചെയ്യുന്നു. ടിക്ക് ഇട്ടോ ക്രോസ് ഇട്ടും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടും നിങ്ങൾ അതിനെ ഓരോന്നിനെ നിങ്ങൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഒരു പ്ലാന്, ഒരു റഫ് ആയിട്ടുള്ള ഒരു പ്ലാന് നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പറിൽ, നിങ്ങൾക്ക് സ്ക്രിബിൾ ചെയ്യാനുള്ള ആ പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ, അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ട ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്ക് എന്താണെങ്കിലും പേഷ്യന്റിന്റെ നെയിം വേണം, പേഷ്യന്റിന്റെ ഏജ് വേണം, ജെൻഡർ വേണം. ചിലപ്പം ഈ ജെൻഡർ ഒന്നും കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും ഹി ഷി അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം വിഡോ അല്ലെങ്കിൽ വിഡോവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പേഷ്യന്റിന്റെ ജെൻഡർ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ അടുത്തറിയേണ്ട മെയിൻ കാര്യമാണ് പേഷ്യന്റിന്റെ മെയിൻ പ്രോബ്ലം എന്താണ്. അതായത് റീസൺ ഫോർ അഡ്മിഷൻ, അല്ലെങ്കിൽ എന്ത് സർജറിയാണ് പേഷ്യന്റിന് കഴിഞ്ഞത്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മേജർ കംപ്ലയിന്റ് എന്താണ്, അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്താണ്. ചിലപ്പോൾ ഡയഗ്നോസിസ് പ്രോപ്പർ ആയിട്ട് തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡയഗ്നോസിസ് ആയിരിക്കും തന്നിട്ടുള്ളത്. അപ്പം അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടാവണം. അഡ്മിഷൻ ഡേറ്റ്, ഡിസ്ചാർജ് ഡേറ്റ്, പിന്നെ ചിലർക്ക് മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെ ഫസ്റ്റ് വിസിറ്റ് എപ്പോഴ്, സെക്കൻഡ് വിസിറ്റ് എപ്പോഴ്, ലാസ്റ്റ് വിസിറ്റ് എപ്പോഴ്, അതുപോലെ രണ്ട് വിസിറ്റുകൾ തമ്മിൽ ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ടൊക്കെ റിപ്പീറ്റഡ് ഹോസ്പിറ്റൽ വിസിറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എത്ര, ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ വർഷമാണോ നടന്നിട്ടുള്ളത്, ഈ വർഷം നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ഈ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കളക്ട് ചെയ്യണം. എന്നാലേ നമ്മളുടെ അടുത്ത 20 മിനിറ്റിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്ത് എഴുതുമല്ലോ. അപ്പൊ നമുക്ക് നല്ല ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഫ്ലോയിൽ നമുക്ക് ഈ ലെറ്റർ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആവശ്യമാണ്. പിന്നെ അങ്ങനെ നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞു, അങ്ങനെ അവസാനത്തെ 5 മിനിറ്റ്സ് നമ്മൾ തീർച്ചയായിട്ടും പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനിയുള്ള 20 മിനിറ്റ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള നല്ല കോംപ്ലക്സ് സെന്റൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ലെറ്റർ എഴുതാൻ പോവുക. അപ്പൊ ആ ലെറ്ററിന്റെ ഫോർമാറ്റ് ഞാൻ റഫായിട്ട് നിങ്ങളോട് പറയാം. അതായത് ലെറ്ററിന് ഡേറ്റ് എഴുതണം, നമ്മള് അഡ്രസ് എഴുതണം. ഈ ചിലപ്പം ചിലര് നേരെ തിരിച്ചു എഴുതാറുണ്ട്, ആദ്യം അഡ്രസ് എഴുതിയിട്ട് ഡേറ്റ് എഴുതാറുണ്ട്, രണ്ടിൽ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിവേ ഡേറ്റ് എഴുതി, അഡ്രസ് എഴുതി, പിന്നെ അടുത്ത് വരുന്ന സല്യൂട്ടേഷൻ ആണ് വരുന്നത്, പിന്നെ റെഫറൻസ്, പിന്നെ ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി പാരഗ്രാഫ് 1, 2, 3. അത് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എഴുതുന്നതിനെ ആശ്രയിച്ചിരിക്കും എത്ര ബോഡി പാരഗ്രാഫ് ഉണ്ടെന്നുള്ളത്. പിന്നെ നിങ്ങളുടെ റെക്കമെൻഡേഷൻ എഴുതുന്നു, അതായത് ഡിസ്ചാർജ് നോട്ട്. പിന്നെ അതിനുശേഷം കൺക്ലൂഷൻ എഴുതുന്നു, സൈൻ ഓഫ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ലെറ്ററിനകത്ത് വേണ്ടുന്ന ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനകത്തും എങ്ങനെ ഡാറ്റ എഴുതാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നമുക്ക് ഒരു ഫോർമൽ ലെറ്ററിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൊളൈറ്റ് ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ലെറ്റർ എഴുതുമ്പോഴും ഒരുപാട് എലാബറേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ നിൽക്കാതെ വേണ്ട റെലവന്റ് ഇൻഫർമേഷൻസ് സെലക്ട് ചെയ്ത് ഈ കാച്ചി കുറുക്കി എഴുതുക എന്ന് പറയല്ലേ, എന്ന് പറയുന്നത് പോലെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മുടെ ലെറ്റർ പൊളൈറ്റ് ആയിരിക്കണം. നമ്മുടെ പൊളൈറ്റ്നെസ് നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണിക്കാൻ പറ്റുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് നോട്ട് വരുന്നുണ്ടല്ലോ, അതായത് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത്. അപ്പം അവിടെയാണ് നമുക്ക് നമ്മളുടെ ശരിക്കും പൊളൈറ്റ്നെസ് കാണിക്കാൻ പറ്റുന്ന ഒരു ഭാഗം. കുഡ് യു പ്ലീസ് ഡു ദിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുഡ് യു പ്ലീസ് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വളരെ വളരെ പൊളൈറ്റ് ആയിട്ട് അവിടെ എഴുതുക. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപേഴ്സണൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ, അതായത് പണ്ട് കാലത്ത് മുതൽ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മൾ അറിയാതെ എഴുതുന്ന ഒരു ശൈലിയാണ്, അതായത് എന്റെ പേഷ്യന്റ് അല്ലെങ്കിൽ ഞാൻ കൊടുത്തു അങ്ങനെയുള്ള എന്റെ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു എഴുത്ത് വരിക എന്ന് പറഞ്ഞൊരു നല്ലൊരു സംസാരത്തിലാണെങ്കിലും വരുന്നത് നമ്മൾക്ക് നാച്ചുറലായിട്ട് അങ്ങനെ വന്നു പോകുന്നതാണ്. പക്ഷെ ഒരു ഫോർമൽ ലെറ്ററിനകത്ത് നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതായത് ഐ ആം റൈറ്റിംഗ് വൺ
one of my patients എന്ന് എഴുതാൻ പാടില്ല. I am writing so and so person with this complaint. അങ്ങനെ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായോ? അതായത് എന്റെ പേഷ്യന്റിനെ ഞാൻ റെഫർ ചെയ്യൂ, അല്ലെ, ഇംപേഴ്സണൽ ആയിരിക്കണം എന്നർത്ഥം. അതായത് നമുക്ക് പേഷ്യന്റ് എന്റെ പേഷ്യന്റ് അല്ലെ, ഞാൻ ഇന്ന മെഡിസിൻ കൊടുത്തു അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതരുത്. പേഷ്യന്റ് ഇന്ന മെഡിസിൻ എടുത്തു എന്ന് എഴുതാം, പക്ഷെ ഞാൻ ഇന്ന മെഡിസിൻ കൊടുത്തു എന്ന് എഴുതരുത്. മൂന്നാമത്തെ ഫീച്ചർ ലോങ് ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മൊത്തത്തിൽ എഴുതുന്ന ലെറ്റർ കൺസൈസ് ആയിരിക്കണം, പക്ഷെങ്കിൽ അതേ സമയം നമ്മുടെ സെന്റൻസ് ലോങ് ആയിരിക്കണം, കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കണം. അതും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐഡിയ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്മൾ ഈ സിമ്പിൾ സെന്റൻസിനെ പ്രോപ്പർ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനൊരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് അങ്ങ് എഴുതുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ആ സെന്റൻസ് സ്ട്രക്ചറിന് കുറച്ചുകൂടി ഒരു ഗെറ്റപ്പ് വരും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, റാം ഇസ് എ വിഡോവർ, റാം സ്റ്റേയ്സ് അലോൺ. അങ്ങനെ രണ്ട് സിമ്പിൾ സെന്റൻസ് ഉണ്ട്. ആ രണ്ട് സിമ്പിൾ സെന്റൻസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് റാം ഇസ് എ വിഡോവർ ഹൂ സ്റ്റേയ്സ് അലോൺ. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ലോങ് സെന്റൻസ് ആയി, നിങ്ങളുടെ വേർഡ് കൗണ്ട് കുറഞ്ഞു, നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളും നിങ്ങൾ അതിനകത്ത് പറയുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഏരിയയിലെല്ലാം അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്. നമ്മള് ഈ OET ലെറ്റർ എഴുതുമ്പോൾ പാസീവ് വോയിസിനാണ് മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആക്റ്റീവ് വോയിസ് പറയാം. ദ ഫിസിയോ അഡ്വൈസ്ഡ് രാം ടു ഡു റെഗുലർ എക്സസൈസ്. അതെന്ന് പറയുന്നത് ഫിസിയോ അഡ്വൈസ്, ഫിസിയോ ആണ് അതിനകത്തെ സബ്ജക്ട്. ഫിസിയോ എന്താണ് പറഞ്ഞത്? റെഗുലർ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരാണ് ആ എക്സസൈസിന്റെ ഫലം അനുഭവിക്കുന്നത്? റാം ആണ്. അപ്പം അതിനകത്ത് അതൊരു ആക്റ്റീവ് വോയിസ് ആണ്, ഇതിനകത്ത് ഇമ്പോർട്ടൻസ് വരുന്നത് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെങ്കിൽ നമ്മള് ഈ OET റൈറ്റിംഗ് എടുക്കുമ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റിനല്ല പ്രാധാന്യം വരുന്നത്. അതായത് നമ്മൾ പാസീവ് വോയിസിൽ എഴുതുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ കർമ്മത്തിനും കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്ന വ്യക്തിക്കുമാണ്. അതായത് അത് എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ റാം ഇസ് അഡ്വൈസ്ഡ് ടു ഡു റെഗുലർ എക്സസൈസസ്. അപ്പം അതിനകത്ത് ആർക്കാ ഇമ്പോർട്ടൻസ്? രാമിനും ആ എക്സസൈസിനുമായി. അതായത് ഫിസിയോയ്ക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ പാസീവ് വോയിസിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളുടെ സെന്റൻസ് നമ്മൾ എഴുതുന്നത്. ഇനി അടുത്ത പോയിന്റ്, നോ കൺട്രാക്ഷൻസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ടെൻഡൻസി ഉണ്ട് എപ്പോഴും എഴുതുമ്പോൾ ആ കൺട്രാക്ഷൻസ് ഉപയോഗിച്ച് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അതായത് ഐ ഡോണ്ട് നോ, അല്ലെങ്കിൽ എന്താ ഐ കാൻ ഡു ദാറ്റ്, അങ്ങനെ പറയല്ലേ. അങ്ങനെ എഴുതാൻ പാടില്ല, കൺട്രാക്ഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് തന്നെ വേണം എഴുതേണ്ടത്. അതായത് കാൻഡ് എന്നുള്ളിടത്ത് കനോട്ട് എന്ന് തന്നെ എഴുതണം, വോണ്ട് എന്ന് എഴുതാൻ പാടില്ല, വിൽ നോട്ട് എന്ന് എഴുതണം. അങ്ങനെ നമ്മൾ കൺട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നോ അക്രോണിംസ് ഓർ അബ്രിവേഷൻസ്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രാക്ഷൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ആ കേസ് നോട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് BMI, വെയിറ്റ്, വെയിറ്റിന് WT, ഹൈറ്റിന് HT, ഹൈപ്പർ ടെൻഷൻ HTN, അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു അബ്രിവേഷൻസും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ബ്ലഡ് പ്രഷറിന് BP, അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം കേസ് നോട്ടിനകത്ത് അങ്ങനെയാണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് മില്ലിഗ്രാം, ML അങ്ങനെയൊക്കെ ഉള്ളത്, ML എന്നുള്ളതും MG എന്നുള്ളതും KG എന്നുള്ളതും ഒക്കെ അങ്ങനെ എഴുതാം, ക്വാണ്ടിറ്റി പറയുന്ന കാര്യങ്ങൾ. അല്ലാതെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് തന്നെ എഴുതണം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഗുഡ് ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതായത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ വേർഡ്സും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഗ്രേഡ് കൂടിയ ട്രാൻസിഷൻ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആൻഡ്, ബട്ട്, സോ, ഓൾസോ, ദെൻ. അപ്പൊ അതൊക്കെയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ വേർഡ്സ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ട്രാൻസിഷൻ വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അതായത് ഓൾദോ, ഈവൻദോ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, മിസ് എലനോർ ഹാവ് പേ, ഷീ വാക്സ് വിത്ത് സിമർഫിൻ. ഇനി അത് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം, ഈവൻ ദോ എലനോർ ഹാവ് പേ, ഷീ വാക്സ് വിത്ത് സിമർഫിൻ. അപ്പൊ നമ്മളത് ഒരുമിച്ചൊരു കോംപ്ലക്സ് സെന്റൻസ് ആക്കിയിട്ട് നമ്മൾ എഴുതുന്നു. അങ്ങനെ നമ്മൾക്ക് കുറച്ചൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറ്റം വരുത്തി നല്ല കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാൻ പറ്റും. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യമാണ്, സ്പെൽ ഔട്ട് നമ്പേഴ്സ്. അതായത് നമ്മൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഫോളോ അപ്പ് ആഫ്റ്റർ 6 weeks എന്നുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാവുമ്പോൾ നമ്മൾ 6 എന്ന് എഴുതുന്നത് ഈ നമ്പർ 6 എഴുതാൻ പാടില്ല, അതായത് ഡിജിറ്റൽ 6 എഴുതാൻ പാടില്ല. നമ്മൾ SIX എന്ന് തന്നെ എഴുതണം. അതായത് അത് 100 മേലെ വരുന്നതാണെങ്കിൽ ബാധകമല്ല, 100 താഴെയുള്ള എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ സ്പെൽ ഔട്ട് ചെയ്യുക തന്നെ വേണം. പിന്നെ ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ആസ്പിരിൻ 75 mg ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 75 എന്നുള്ളത് ഡിജിറ്റ് തന്നെ ഉപയോഗിച്ച് നമുക്ക് 75 എന്ന് എഴുതാം.
മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ എം ജി എന്നും എഴുതാം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ ത്രൂ ഔട്ട് ആ ലെറ്റർ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഒ ഇ ടി റൈറ്റിംഗ് എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ വെക്കേണ്ടുന്ന കാര്യങ്ങൾ. അതായത് ഞാൻ ഒന്നുകൂടി ഒന്ന് സമറൈസ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് ഈ റൈറ്റിംഗ് ടാസ്കിന് ആകെയുള്ളത് 45 മിനിറ്റ്സ് ആണ്. 45 മിനിറ്റ്സിൽ ആദ്യത്തെ 5 മിനിറ്റ്സ് ഫോർ റീഡിംഗ് ആൻഡ് ദ റിമൈനിങ് 40 മിനിറ്റ്സ് ഫോർ റൈറ്റിംഗ്. നമ്മൾ എഴുതേണ്ടത് 180 to 200 വേർഡ്സ് ആണ് നമ്മളുടെ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ആദ്യം തന്നെ കേസ് നോട്ട് വായിക്കുന്നു. റെലവന്റ് ആയിട്ടുള്ള 4 ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഇൻഫർമേഷൻസ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഡാറ്റ റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ഒരു കോംപ്രിഹെൻസീവ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൈമറി ഡാറ്റയും എന്തൊക്കെ സെക്കൻഡറി ഡാറ്റയും ഈ വ്യക്തിക്ക് കൊടുക്കണം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ കേസ് നോട്ട് റഫായിട്ടൊന്ന് വായിക്കുന്നു. അതിനുശേഷം നമ്മുടെ റൈറ്റിംഗ് ടൈം 40 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. റൈറ്റിംഗ് ടൈമിന്റെ ആദ്യത്തെ 5 മിനിറ്റ് നമ്മളൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിട്ട് ആദ്യം തന്നെ നമ്മൾ റെലവന്റ് ആയിട്ടുള്ള ടിക്ക് ഇട്ടു പോകുന്നു, ഇറലവന്റ് ആയിട്ടുള്ള ക്ലോസ് ഇട്ടു പോകുന്നു, നമുക്ക് സംശയമുള്ളത് അല്ലെങ്കിൽ റെലവന്റ് ആണോ ഇറലവന്റ് ആണോ എന്നൊരു സംശയമുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു പോകുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഡാറ്റ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു റഫ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതിനുശേഷമുള്ള 20 മിനിറ്റ് നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന റഫ് പ്ലാനിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റുന്നു. ആ സ്ട്രക്ചറിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ അവസാനത്തെ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്രൂഷ്യലാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൂഫ് റീഡിംഗ് നടത്തുന്നു. ഈ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ ആ എഴുത എക്സാമിന് എഴുതുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ടാവും. ശരിക്കും നമുക്ക് ഇതെല്ലാം അറിയാവുന്നതായിരിക്കും, പക്ഷെ നമ്മളുടെ ആ തിരക്കും വെപ്രാളം ഒക്കെ കൊണ്ട് നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിട്ടുണ്ടാവും. അതായത് ക്യാപിറ്റൽ ലെറ്റർ എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ എഴുതിട്ടുണ്ടാവില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക്. എന്നാൽ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതുമായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളാ തന്നെ തിരുത്താൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് റീഡിംഗ് നടത്തുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിരുത്തി പ്രൂഫ് റീഡിംഗ് വായിക്കണം. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡിലേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 5 മിനിറ്റ് എക്സ്ട്രാ കൈ പിടിച്ചത്. അങ്ങനെ മൊത്തം നമ്മളുടെ 40 മിനിറ്റ് നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് നല്ല ഒരു ലെറ്റർ എഴുതുക. അപ്പൊ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് കറക്റ്റ് ഒരു ഒ ഇ ടി ലെറ്റർ എഴുതുന്നുള്ള ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ തീർച്ചയായും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം.